ഹലോ, നമ്മൾ പറയാൻ പോകുന്നത് ഒരു വലിയ സ്വപ്നത്തിന്റെ കഥയാണ്. വീട് എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ആദ്യമേ തന്നെ പറയാട്ടോ, ഞാനൊരു ആർക്കിടെക്റ്റ് അല്ല, സിവിൽ എഞ്ചിനീയർ അല്ല, ഒരു കോൺട്രാക്ടറോ ഒന്നുമല്ല. ജസ്റ്റ് നമ്മൾ ഏതൊരു സാധാരണക്കാരനെ പോലെയും വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വീട് വെക്കാൻ പോകുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരുപാട് റിസർച്ചസ് നമ്മൾ ചെയ്യും, അല്ലേ? സോ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളും പ്ലസ് നമ്മൾക്കുണ്ടായേക്കാവുന്ന അനുഭവങ്ങൾ, ബിക്കോസ് പണി തുടങ്ങിയിട്ടില്ല, സോ ഉണ്ടായേക്കാവുന്ന അനുഭവങ്ങളും ഒക്കെ മറ്റുള്ളവരിൽ എത്തിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ വീട് എന്ന ചിന്ത വരുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അഭിമുഖീകരിച്ച ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട് പൊളിച്ച് പുതിയ ഒരെണ്ണം പണിയണോ, അതല്ല ഈ ഉള്ള വീട് റെനോവേറ്റ് ചെയ്യണോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. ബിക്കോസ് ഒരു സേ ഒരു 38-39 ഇയേഴ്സ് പഴക്കമുള്ള ഒരു വീടായിരുന്നു. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത് വീട് റെനോവേറ്റ് ചെയ്യണോ അതല്ല പുതിയ വീട് വെക്കണോ എന്നുള്ള ആ ഒരു വലിയ ചോദ്യത്തിന് നിങ്ങൾക്ക് നമ്മളുടെ കുറച്ചൊരു കുഞ്ഞു കുട്ടി പോയിന്റ്സ് പറയാമെന്ന് വിചാരിച്ചു. ഓൾറൈറ്റ്, സോ വെൽക്കം ഓൾ ഓഫ് യു ടു ദാറ്റ് ഹോം. നിങ്ങൾക്കായിട്ട് 10 ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും. ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും സന്ദർഭങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പലരിലും പല പല റീസൺസ് കൊണ്ടാണ് പുതിയ വീട് വെക്കുന്നത് അതല്ലെങ്കിൽ റിനോവേഷന് വേണ്ടിയിട്ട് പോകുന്നത്. അതിലെ 10 ബേസിക് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരേ സ്വഭാവമുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഒരുമിച്ച് പറയാം, സോ ദാറ്റ് അതിൻ്റെ ആൻസർ ഒന്നായിരിക്കുമല്ലോ. അത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. സോ ആദ്യത്തെ 2 ചോദ്യങ്ങൾ ഒരുമിച്ച്. അതായത്, നിങ്ങൾക്ക് വീടിനോട് മറ്റുള്ളവർക്ക് പറഞ്ഞ് ഫലിപ്പിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ സ്വന്തം വീടിനോടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഐ റിപ്പീറ്റ്, നാടിനോടല്ല, വീടിനോട്. അതായത് ആ വീട്ടിലെ മുറികൾ അവിടെ നിൽക്കുമ്പോഴൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നൊസ്റ്റാൾജിയ, അതായത് മെമ്മറീസ്, ആരെങ്കിലും കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പഴയ ട്രഡീഷൻസിനോടും അല്ലെങ്കിൽ പഴയകാല ആ ഒരു രീതിയും വീടിൻ്റെ ആ ഒരു സെറ്റപ്പിനോടും വല്ലാത്തൊരു അഫിനിറ്റി തോന്നുന്ന ഒരു വ്യക്തിയാണോ, അതല്ലെങ്കിൽ പുതിയ കാലത്തെ രീതികളോട് ഒട്ടും തന്നെ വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണോ? അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരക്കാർ പൊതുവെ റിനോവേഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുക. അതിനവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണോ, കോസ്റ്റിൻ്റെ ഒരു കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ അതർ സെൻസ് നമ്മൾ ലോജിക് ഇവിടെ ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലോജിക്കിന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ബിക്കോസ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് ആണ് ഇത്തരം ആളുകൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള ആൻസർ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനവൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾക്കാണ് സ്വന്തം കാശെടുത്ത് ചെലവാക്കുന്നതെങ്കിൽ ഇവിടെ ആർക്കും ഒരു കുറ്റവും പറയാനുണ്ടാവത്തില്ല, ഇല്ലേ? ഉപദേശം കൊള്ളാം സാറേ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ടാകുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ നൊസ്റ്റാൾജിയ, മറ്റുള്ളവരുടെ മെമ്മറീസിന് വേണ്ടിയിട്ട് വേറൊരാൾ കാശെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു കംപ്ലീറ്റ് ട്രാജഡി ആയി മാറുന്നു എന്നതാണ് വാസ്തവം. ഓക്കെ, സോ 3 ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വീട്ടിൻ്റെ ഇപ്പോഴത്തെ രീതിയിൽ നിങ്ങൾ ഹാപ്പിയൊക്കെ തന്നെയാണ്, പക്ഷേ ലുക്ക് വൈസ് ഒരല്പം പഴകിയ ഒരു സെറ്റപ്പിലല്ലേ എന്നൊരു സംശയം. ഓക്കെ, അപ്പോൾ ലുക്സിൽ മാത്രമാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. നിങ്ങളുടെ വീട് പ്രാക്ടിക്കലായ ഒന്നാണോ, ഫങ്ഷണലി ഫിറ്റായ വീടാണോ? എസ്തെറ്റിക്സിൽ മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് സൗന്ദര്യത്തിൽ മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ റിനോവേഷനെക്കുറിച്ചോ പുതിയ വീട് വെക്കുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ വന്ന് അവിടെ കൈവച്ച് ആളുടെ ഒരു ബുദ്ധിയെടുത്ത് അവിടെ ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അനലൈസ് ചെയ്തിട്ട് വേണം ഇത്തരം വലിയ ഡിസിഷൻസിലേക്ക് എത്താൻ. ഓക്കെ, 4th ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വീട് ഇപ്പം നിൽക്കുന്ന സ്ഥലം ഭയങ്കര ചെറിയ കുഞ്ഞു സ്പേസിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ യൂട്യൂബ് ചാനൽസിലൊക്കെ നമുക്കറിയാം നല്ല ചെറിയ സ്ഥലത്ത് കിട്ടിക്കാച്ച് വീട് വെക്കുന്നതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇമ്പ്രസ്ഡ് ആയിട്ട് നമ്മളായിരിക്കാം ഇതങ്ങ് പൊളിച്ചിട്ട് പുതിയൊരു വീട് ഉടങ്ങ് വെക്കാം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അണ്ടർസ്റ്റാൻഡ്, കേരള ബിൽഡിംഗ് റൂൾസ് ശരിക്കും മനസ്സിലാക്കി അതിനെക്കുറിച്ച് നല്ല ബോധമുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് വേണം നമ്മൾ പുതിയ വീട് വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഉള്ള ഈ പറഞ്ഞ എന്താ പറയുക സെറ്റ് ബാക്ക്സ് ഒക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ വെക്കാൻ സ്ഥലം ഉണ്ടാവുകയില്ല. അതെപ്പോഴും ഓർത്തിരിക്കുക. ഇനി 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ ഒരുമിച്ചങ്ങ് പറയാം, കാരണം ഏറെക്കുറെ അതിൻ്റെ ആൻസർ ഒരേ സ്വഭാവമായതുകൊണ്ട്. 5th ക്വസ്റ്റ്യൻ, ഏറെക്കുറെ നമ്മളുടെ വീട് പണി തീർന്ന അവസ്ഥയിലെ, അതായത് കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, അവിടെയൊക്കെ നല്ല പണികളുണ്ട്, കുറച്ച് കാശ് ഇറക്കേണ്ടി വരും എന്ന് നിങ്ങൾക്ക് തന്നെ ബോധമുള്ളൊരു സിറ്റുവേഷനിൽ റിനോവേഷന് പോകണോ പുതിയ വീട് വേണോ എന്നുള്ളതാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എങ്കിൽ,
അതാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ, സോഫാർ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഹാപ്പിയാണ്, പക്ഷേ മെമ്പേഴ്സൊക്കെ കൂടിയത് കൊണ്ട് കുറച്ച് അഡീഷണൽ മുറികൾ വേണം, ഒരു ഒന്നോ രണ്ടോ മുറികൾ അധികം കെട്ടണം, അല്ലെങ്കിൽ ഒരു 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 നില അധികം വേണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ റിനോവേഷന് പോകണോ അതല്ല നിങ്ങൾ പുതിയ വീട് വെക്കണോ എന്നുള്ളതാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ. അതാണ് ആറാമത്തെ കൺഫ്യൂഷൻ. ഏഴാമത്തത്, ഉള്ള വീട്ടിൽ കൂട്ട ഇടിയാണ്, കാരണം സ്പേസ് കൺസ്ട്രെയിൻ. അയ്യോ, എല്ലാ മുറിയും ചെറുത്, കിച്ചണിലൊക്കെ ആണെങ്കിൽ കൂട്ട ഇടിയാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ. സോ ഒന്ന് വലിപ്പം കൂട്ടണം എന്നുള്ളതാണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും നമ്മൾക്ക് ഈ വീടിൻ്റെ കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം. അപ്പോൾ ഞാൻ റിനോവേഷന് പോകണോ അതല്ല പുതിയ വീട് വെക്കണം എന്നാണ് ചിന്തയെങ്കിൽ. ആൻഡ് ദ നയൻത്ത് വൺ ഇസ്, വീടിൻ്റെ ഉടമ വിദേശത്താണ്, ജസ്റ്റ് നാട്ടിൽ വരുമ്പോഴത്തേക്കും നല്ല പുതുക്കി നല്ല കിടുക്കാച്ചി ഒരു വീടാക്കി വെക്കണം, അതിന് ഞാൻ എൻ്റെ ഈ പഴയ വീട് പുതുക്കണോ അതല്ല പുതിയ വീട് കെട്ടണോ എന്നുള്ളതാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എങ്കിൽ. സോ 5 മുതൽ 9 വരെയുള്ള ഈ പറഞ്ഞ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരു റെഡിമെയ്ഡ് ആൻസറായിട്ട് എനിക്ക് തരാൻ പറ്റില്ല എന്നുള്ളതാണ്. മടിക്കരുത് പ്ലീസ്. കാരണം ഞാൻ പറയാം, ഈ പറഞ്ഞ് റിനോവേറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ നമ്മളുടെയൊക്കെ ഒരു സങ്കല്പത്തിനനുസരിച്ചിട്ട്, സങ്കല്പം വെച്ചിട്ട്, നമ്മളുടെ അല്ല ഞാൻ ഒക്കെ എൻ്റെയൊക്കെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ രണ്ട് മുറി വലുതാക്കണമെന്നുണ്ടെങ്കിൽ ദേ ഈ മതിൽ അങ്ങോട്ട് തട്ടിക്കളഞ്ഞാൽ പോരെ, രണ്ടായില്ലേ അവിടേക്കൊന്ന് ഇറക്കിയാൽ പോരെ, ഇതിങ്ങനെ അങ്ങ് കെട്ടിയാൽ പോരെ എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല ഈ റിനോവേഷൻ വർക്ക് എന്ന് പറയുന്നത്. കാരണം ഈ പഴയ വീടിൻ്റെ സ്ട്രെങ്ത്ത്, ഫൗണ്ടേഷൻ്റെ സ്ട്രെങ്ത്ത്, ഫൗണ്ടേഷൻ്റെ അടിയിലുള്ള മണ്ണുണ്ടല്ലോ അതിൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി, ഭിത്തിയുടെ സ്ട്രെങ്ത്ത്, ലിൻ്റൽ സ്ട്രെങ്ത്ത്, അത് പണ്ട് പ്ലാസ്റ്റർ ചെയ്ത രീതി എന്തായിരുന്നു, ഇത് നമ്മളീ ചുമ്മാ അങ്ങോട്ട് തട്ടിക്കളയാൻ എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന ബീമോ അല്ലെങ്കിൽ വോളോ ഒരു കോമൺ ജോയിൻ്റ് ആയിട്ടാണോ വരുന്നത്, വാർക്കയുടെ സ്ട്രെങ്ത്ത്, ഒപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ് നിൽക്കുന്ന വീട് പിന്നെ വെള്ളപ്പൊക്കമോ ഭൂമി കുലുക്കവും ഒക്കെ വരുന്ന ഏരിയ, നമുക്കറിയാം കേരളത്തിലിപ്പം കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഫ്ലഡിൻ്റെ ശല്യം നന്നായിട്ടുണ്ട്. സോ അത്തരം ഏരിയയിലാണോ ഈ വീട് വെച്ചേക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഒരു ബോധം ഉണ്ടായിട്ട് വേണം നമ്മൾ ഇതുമേ കയറി കൈവെക്കാൻ. ഇല്ലെങ്കിൽ ഈ പഴയതും പുതിയതും കൂടെ ചേരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രകടമാകത്തില്ല, പക്ഷേ കാലക്രമേണ ഇത് നമുക്കൊരു തലവേദനയായി മാറുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന കാശ് നമ്മളുടെ ലെവലിൽ ഒന്നും നിന്നു പോകുന്നതായിട്ട് ചില സിറ്റുവേഷൻസിലെങ്കിലും കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ജിസ്റ്റ് പറയാം. മിക്ക എക്സ്പേർട്സും പറയുന്നത് ഈ പറഞ്ഞ റിനോവേഷൻ വർക്കിൻ്റെ തുക എന്ന് പറയുന്നത് ഒരു 75-80% മാത്രമേ കുറച്ചെങ്കിലും ആക്യുറസിയോടുകൂടി നമുക്ക് പറയാൻ പറ്റൂ. കാരണം വൺസ് ഇത് പൊട്ടിച്ച് തുടങ്ങിയാലും നമുക്ക് അറിയത്തുള്ളൂ ഇതിൻ്റെ അകത്ത സാധനങ്ങളുടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബെറ്റർ നമ്മൾ ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് ചുമ്മാ ഒരു കോട്ട് എടുത്തിട്ട് അങ്ങ് പണി തുടങ്ങുന്നതിനേക്കാൾ നല്ലത് 2-3 കോട്ട് എടുക്കുക, പുതിയ വീട് വെക്കാൻ എത്ര, ഉള്ളതിനെ റിനോവേറ്റ് ചെയ്യാൻ എത്ര. അപ്പോൾ നമ്മളുടെ കപ്പാസിറ്റി എത്രയാണെന്ന് നമുക്ക് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിൽ പോകണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏറെക്കുറെ കുറച്ച് ഐഡിയ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഒപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവർ റിനോവേഷനാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് വർക്ക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പൊളിക്കേണ്ട ക്രമത്തിലല്ല പൊളിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത പണികൾ കൂടി നമ്മൾ ചിലപ്പോൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. പ്ലസ് പഴയ വീടിൻ്റെ എന്തൊക്കെ സാധനങ്ങളാണോ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സൂക്ഷിച്ചൊക്കെ തന്നെയാണോ വെച്ചേക്കുന്നത് എന്ന് എൻഷുർ ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഇതെന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ ചിലർക്കെങ്കിലും ഫീലിങ്സ് വരും, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണെന്നൊക്കെ ചോദിക്കും. പറ്റാവുന്നവർക്ക് മാത്രമായിട്ടുള്ളൊരു ഉപദേശമാണ്. അതായത് ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ബാങ്ക് ലോണൊക്കെ സഹിക്കാൻ പറ്റും, മാസം തോറും അടയ്ക്കാൻ പറ്റും, ഒരു വലിയ ബഡ്ജറ്റിലൊന്നും പോകണ്ട എന്നുണ്ടെങ്കിൽ എപ്പോഴും ന്യൂ ഹോം എന്നുള്ളത് തന്നെയാണ് റിനോവേഷനേക്കാളും നല്ലൊരു ചോയ്സ്. ബിക്കോസ് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അതിലേട്ട് ഇടാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു സിറ്റുവേഷൻ. അത് ഞാൻ ജസ്റ്റ് ഒരു കോമൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്, അതിമേലാരും എന്നെ കൊല്ലാൻ വരില്ലേ. പറ്റുന്നവർക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് പോകാം. ഓക്കെ, സോ ബാക്ക് ടു ആ കൺഫ്യൂഷൻ. നമ്മുടെ കൺഫ്യൂഷനിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു 10-38 വർഷത്തിന് മേലെ പഴക്കമുള്ള ആ ഒരു വീട്ടിൽ 4 ബെഡ്റൂം, ലിവിംഗ് റൂം, ഡൈനിങ് റൂം, ബാത്റൂംസ് 4 എണ്ണം, പിന്നെ കിച്ചണുണ്ട്, വർക്ക് ഏരിയ, അങ്ങനെയുള്ള സ്പേസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള 2 നില വീടായിരുന്നു. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 കൊട്ടേഷൻ പുതിയ വീട് വെക്കാനും 3 കൊട്ടേഷൻ റിനോവേഷനും വേണ്ടി കൊടുത്തു. നമുക്ക് കിട്ടിയ കൊട്ടേഷൻ്റെ ഒരു ആവറേജ് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ റിനോവേഷന് വേണ്ടി നമ്മൾ എത്ര രൂപ ചിലവാക്കുന്നു അതിൻ്റെ ഇരട്ടി കൊടുത്താൽ നമുക്കൊരു പുതിയ വീട് വെക്കാൻ പറ്റും.
പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഒക്കെ തന്നെ മതി, പ്ലസ് കുറച്ചും കൂടെ അഡീഷണൽ റിക്വയർമെൻറ്റ്സുകൂടെ നമുക്ക് വേണം. ഒരു നമ്മൾ എന്തായാലും ഒരു ഭാവന ഒക്കെ വരുമ്പോൾ അതുകൊണ്ടെങ്കിൽ കൊള്ളാം, ഇതുണ്ടെങ്കിൽ കൊള്ളാം എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുമല്ലോ. അത്തരം ചേഞ്ചസ് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിനോവേഷനിൽ നല്ല രീതിയിലുള്ള ഒരു വർധനവ് അവിടെ വരും എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങൾ ഫൈനലി ഒരു വലിയ ഡിസിഷൻ എടുത്തു, പുതിയ വീട് മതി എന്നുള്ളത്. ഒഫ്കോഴ്സ് എല്ലാവരെയും പോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ഭയമായിരുന്നു ഹൗസിംഗ് ലോൺ എത്ര എടുക്കണം, അതൊക്കെ അടയ്ക്കാനുള്ള കപ്പാസിറ്റി നമ്മൾക്ക് ഉണ്ടാകുമോ എന്നുള്ള പേടിയായിരുന്നു ഇത്ര നാളും വീടെന്ന് പറയുന്ന സ്വപ്നത്തിൽ നിന്നും നമ്മൾ അകറ്റിക്കൊണ്ടിരുന്നത്. സോ അതിനുവേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്തു. കണ്ടിന്യൂസ്ലി 6 to 7 months നമ്മൾ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾക്കൊരു കോൺഫിഡൻസ് കിട്ടി. റിമെമ്പർ, ഞങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തിട്ടില്ല ഇതുവരെ, ആൻഡ് ഓൾസോ നമ്മളൊരു പേയ്മെൻറ്റ് എടുക്കാത്ത ലോണിന് പേയ്മെൻറ്റ് അടച്ച് തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. സ്റ്റിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയി, നമ്മൾക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് എത്ര രൂപ വരെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും എന്നുള്ളത്. സോ അതിനെക്കുറിച്ചാണ് നിങ്ങൾക്കറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ആ ഒരു വലിയ സീക്രട്ടുമായിട്ട്, നിങ്ങളുടെ വലിയ സീക്രട്ട് ഒന്നുമല്ല കേട്ടോ, ഒരു കുഞ്ഞു കുട്ടി സീക്രട്ട്, എന്നാലും ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. സോ അത്രയുള്ളപ്പാ, അപ്പം നമ്മൾക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ. ലവ് ആൻഡ് ലവ്ലി, ബാക്ക് ടു ഹോം.